2007 October 27 റിലീസ് ചെയ്ത സോ മൂവി, ഡയറക്റ്റഡ് ബൈ ഡാരൻ ലെൻ ബോസ്മാൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ലയൺസ് ഗേറ്റ്. സോ മൂവിയുടെ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട് നമ്മൾ റിവ്യൂ ചെയ്തതാണ്. ഇതിലൊക്കെ ജിഗ്സോ കില്ലറുടെ ഗെയിം അവർ ചെയ്യുന്ന തെറ്റിനെ അടിസ്ഥാനമാക്കിയായിരുന്നു. ബട്ട് ഈ പാർട്ടിലൂടെ റിയൽ ആയിട്ട് ജിഗ്സോ കില്ലറുടെ മരണശേഷം ആരാണ് ഗെയിം തുടർന്ന് ചെയ്യാൻ പോകുന്നതെന്നും ഇത് ഒരിക്കലും അവസാനിക്കില്ലെന്നും സസ്പെൻസോടെ കാണിച്ചു തരുന്നു. ഈ മൂവിയുടെ ഫോർത്ത് പാർട്ടാണ് നമ്മൾ ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്നത്. ലെറ്റ്സ് ബിഗിൻ ടു ദ വീഡിയോ. തേർഡ് പാർട്ട് ലാസ്റ്റ് എൻഡിങ്ങിൽ ജിഗ്സോ കില്ലർ ജെഫിനെ വേറൊരു ഗെയിമിൽ ട്രാപ്പിലാക്കിയതായും അവന്റെ മകളെ ഒരിടത്ത് പൂട്ടിയിട്ടതായും കാണിക്കുന്നു. ദെൻ ഫോർത്ത് പാർട്ടിലെ ഓപ്പണിംഗ് സീനിൽ കില്ലറുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതായി കാണിക്കുന്നു. ഇത് നാച്ചുറലായി കാണിച്ച് ആദ്യം തന്നെ ത്രില്ലടിപ്പിക്കാണ്. ദെൻ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ആമാശയത്തിനിടയിൽ നിന്നും ഡോക്ടേഴ്സിന് ഒരു റെക്കോർഡർ കിട്ടുന്നു. ഇത് കണ്ട് പേടിച്ച് തേർഡ് പാർട്ടിൽ കാണിച്ച ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിലെ മാർക്ക് അയാളെ അറിയിക്കാണ്. ദെൻ അയാൾ വന്ന് അതിലെന്താണ് ജിഗ്സോ കില്ലർ പറഞ്ഞിരിക്കുന്നത് കേട്ടു നോക്കുന്നു. അപ്പോഴാണ് തേർഡ് പാർട്ടിൽ ഒരു റെക്കോർഡർ കില്ലർ വിഴുങ്ങുന്നതായി കാണിച്ചിരുന്നില്ലേ, ഈ ഓഫീസറിന് വേണ്ടി അല്ലെങ്കിൽ മാർക്കിന് വേണ്ടി മാത്രമായാണ് ഈ റെക്കോർഡർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഇവിടെ ഉണ്ടോ ഡിറ്റക്റ്റീവ് മാർക്ക്? നിങ്ങളാണ് എന്റെ അവസാന ആയുധം. ചിലപ്പോൾ എല്ലാവരും വീണു പോയെടുത്ത് നിങ്ങൾ വിജയിച്ചേക്കാം, ബട്ട് പരീക്ഷിക്കപ്പെടാതെയും കയ്യും വീശി നടന്നു പോകാമെന്ന് നിങ്ങൾ കരുതിയോ? ഇനിയും എന്റെ ഗെയിം തുടങ്ങും, അത് ഞാൻ വാക്കു തരുന്നു. എന്റെ മരണം കൊണ്ട് എല്ലാം അവസാനിച്ചെന്ന് കരുതിയോ? ഒന്നും അവസാനിച്ചിട്ടില്ല, ഗെയിം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത്രയും പറഞ്ഞ് റെക്കോർഡർ ഓഫ് ആകുന്നു. ഇപ്പോ വീണ്ടും സീൻ കട്ടായി രണ്ടു പേരെ കാണിക്കുന്നു. ഇവർ ഇപ്പോ കില്ലറുടെ ട്രാപ്പിലാണ്. ഒരാളുടെ ഐസ് ഫുള്ളായിട്ട് തച്ച് വെച്ചിട്ടുണ്ട്. മറ്റൊരുത്തന്റെ മൗത്തും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ തച്ച് വെച്ചിട്ടുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും കഴുത്തിൽ ചങ്ങല കൊണ്ട് പൂട്ടിയിട്ടുണ്ട്. ഈ കണ്ണ് കാണാത്ത ഇവനില്ലേ, ഭയങ്കരമായിട്ട് വെപ്രാളപ്പെട്ട് ആ ചങ്ങല വലിക്കാണ്. ഇത് ഇവൻ മനസ്സിലാക്കുകയും ഇവന്റെ കഴുത്തിലെ പോട്ട് ഓപ്പൺ ആക്കാനുള്ള കീ നേരെ തിരിച്ച് ഇവന്റെ കഴുത്തിന്റെ ബാക്കിലാണെന്നും മനസ്സിലാക്കുന്നു. സോ സാവധാനത്തിൽ നിൽക്കാതെ ഇവൻ വന്നിട്ട് ആ ചങ്ങല വലിച്ചു പിടിക്കുന്നു. ഈ ടൈമിൽ അത് ഓൾറെഡി ഒരു കറങ്ങുന്ന മെഷീനുമായി കണക്ട് ചെയ്തിരുന്നത് കൊണ്ട് ഇപ്പോ ഇത് വലിച്ചു പിടിച്ചത് കാരണം അത് ഓണായി. ചങ്ങല അതിനുള്ളിലേക്ക് പോവാണ്. ഇവരുടെ കഴുത്തുമായി കണക്ട് ചെയ്തത് കാരണം ഹെഡ് അതിനുള്ളിൽ കുടുങ്ങി ഇവർക്ക് മരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇവന്റെ കഴുത്തിൽ കത്തിക്കൊണ്ട് അടിച്ച് ഇവന്റെ കഴുത്തിൽ പൂട്ടെടുക്കാൻ ഇവൻ ശ്രമിക്കുന്നു. എന്നാൽ ഇവൻ വിചാരിച്ചത് കില്ലറാണ് വന്ന് അടിക്കുന്നതെന്ന്. രണ്ടുപേരും ഭയങ്കരമായിട്ട് അടിച്ച് ഇവൻ ഇവിടെ മരിക്കുന്നു. ദെൻ അതുപോലെ ഇവനും തന്റെ മൗത്ത് വലിച്ചു തുറന്ന് ഇത് ഭയങ്കര ത്രില്ലിംഗ് ആയി കാണിക്കുന്നു. ഇങ്ങനെ ഒരു ബ്രൂട്ടൽ സീനോടെയാണ് മൂവി തുടങ്ങുന്നത്. സെക്കൻഡ് സീനിൽ തേർഡ് പാർട്ടിയിൽ മരിച്ച എലിസന്റെ ബോഡി മാർക്കും റിക്കും ചേർന്ന് കണ്ടെത്തുന്നു. എലിസന്റെ ബോഡി കണ്ട റിക്കിന് ഭയങ്കരമായിട്ട് വിഷമാവാണ്. ബിക്കോസ് നേരത്തെ കില്ലർ പിടിച്ചു വച്ച എറിക്കും ഇപ്പോ മരണപ്പെട്ട എലിസണും റിക്കിന്റെ കൂടെ പ്രവർത്തിച്ചവരാണ്. റിക്ക് ഇപ്പോ വിഷമത്തോടെയാണെങ്കിലും അവൾ ജീവനോടെ ഉണ്ടെന്ന് താൻ കരുതിയെന്ന് വിഷമത്തോടെ പറയുന്നു. ഇത് കേട്ട മാർക്ക് നീ ഒട്ടും തന്നെ നോർമൽ അല്ല, സോ വീട്ടിലേക്ക് പോകാനായി പറയുന്നു. ഇപ്പോ ഇതേ ടൈമിൽ സ്പെഷ്യൽ ഏജന്റ്സ് ആയ ലിൻസിയും പീറ്ററും അവിടേക്ക് വരാണ്. എന്നിട്ട് മാർക്കിനോട്, ഞങ്ങൾ ഡിറ്റക്റ്റീവ് എലിസന് വേണ്ടിയാണ് ഇവിടെ വന്നത്. അവരെ ഞങ്ങൾക്ക് ജോബിന്റെ ഭാഗമായി അറിയാം. ലാസ്റ്റായി ഒരു കീ ഞങ്ങൾക്ക് അയച്ചിട്ട് വാതിൽ തുറന്നാൽ നിങ്ങൾക്ക് എന്നെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞതെന്ന് പറയുന്നു. എന്നിട്ട് മാർക്കിനോട് തനിക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിക്കാണ്. അതിന് ഇല്ലെന്ന് മറുപടി പറയുന്നു. ശേഷം ബോഡി പരിശോധിച്ച പീറ്റർ മാർക്കിനോട് ഇത് ഒരിക്കലും അമാൻഡയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല, ബിക്കോസ് അവൾക്ക് ഇത്രക്കുള്ള ഉയരമില്ല. അത് മാത്രമല്ല, ഒരു ക്യാൻസർ പേഷ്യന്റിന് എലിസിനെ തൂക്കി നിർത്താനും സാധിക്കില്ല. അപ്പോൾ ആരോ അവരെ സഹായിച്ചിട്ടുണ്ട്. ഇത് കേട്ടത് മാർക്കിനെ ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് കാണിക്കുന്നത്. മാർക്ക് എന്നിട്ട് അവരുടെ കണ്ടുപിടുത്തത്തെ കുറ്റം പറയാൻ തുടങ്ങിയപ്പോൾ പീറ്റർ, നിങ്ങൾ ഇതുവരെ കില്ലറിനെ പിടിച്ചിട്ടില്ല, സോ അതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നതെന്ന് പറയുന്നു. ഇപ്പോ അടുത്ത സീനിൽ ഓൾറെഡി മാർക്ക് കില്ലറായ ജോണിന്റെ വൈഫിനെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അതിരുന്ന് കൃത്യമായ മറുപടി തരാത്തത് കൊണ്ട് അവൾ പറഞ്ഞതൊക്കെ റിഗ് വീണ്ടും പ്ലേ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് വന്ന മാർക്ക് അവനോട് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ ആവശ്യപ്പെടുന്നു. ഇത് കേട്ടതും അവനും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയ റിഗിനോട് വൈഫ് ഇങ്ങനെ പറയുന്നു, ഒരിക്കലും ആരെ കൊണ്ടും ഒന്നും ക്ലിയർ ആക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് എല്ലാവരെയും രക്ഷിക്കാനും കഴിയില്ല. ഇത്രയും പറഞ്ഞ് അവൾ തന്റെ മദറിന്റെ വീട്ടിൽ പോവാണ് പറഞ്ഞിറങ്ങുന്നു. സത്യത്തിൽ റിഗ് ജിഗ്സോ കില്ലറിന്റെ കൊലപാതകത്തിന് ശേഷം ഒരുപാട് മാറിയിരിക്കുന്നു. കേസിന്റെ കാര്യങ്ങൾ മാത്രം ഫുൾ ടെൻഷനിലാണ്.
ഇതൊന്നും ഒരിക്കലും ശരിയല്ലെന്ന് അവൾ പറയാണ്. ഇപ്പോ അന്ന് നൈറ്റ് റിഗ് ഉറക്കത്തിൽ നിന്നും ഒരു സൗണ്ട് കേട്ട് എണീക്കുന്നു. എന്നിട്ട് സൗണ്ട് കേട്ട് സൈഡിലേക്ക് നോക്കിയപ്പോൾ ഒരാൾ പിഗിന്റെ മുഖം മൂടിയിട്ട് അറ്റാക്ക് ചെയ്യാണ്. ഇതേ ടൈമിൽ തന്നെ മാർക്കിനെയും അറ്റാക്ക് ചെയ്യുന്നതായി കാണിക്കുന്നു. പിന്നീട് ബോധം വന്ന റിഗ് എണീറ്റ് നോക്കുമ്പോൾ ടിവിയിൽ കില്ലറുടെ പാവ ഇങ്ങനെ പറയുന്നു, ഹലോ ഓഫീസർ റിഗ്, നിന്റെ പുനർജന്മത്തിലേക്ക് സ്വാഗതം. കുറച്ചു വർഷങ്ങളായി നീ നിന്റെ സഹപ്രവർത്തകർ മരിച്ചു വീഴുന്നതാണ് കാണുന്നത്. എറിക്കിനെ കാണാതായപ്പോഴും നീ സുരക്ഷിതമായിരുന്നു. നിനക്ക് എല്ലാവരെയും രക്ഷിക്കണമായിരുന്നു. ഇന്ന് രാത്രി നിനക്ക് ഞാനൊരു ഗെയിം തരാം, അത് നീ നേരിടണം. എറിക് മാത്യൂസും ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. അവൻ ചവിട്ടി നിൽക്കുന്നത് ഒരു ഐസ് കഷണത്തിലാണ്. അത് ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ബട്ട് സ്വയം രക്ഷപ്പെടാൻ 90 മിനിറ്റ്സ് ഉണ്ട്. അതുപോലെ മാർക്കിന്റെ ജീവനും എറിക്കിന്റെ വിധിയെ ആശ്രയിച്ചാണ്. നിനക്ക് മാത്രമേ അവരെ രക്ഷിക്കാൻ പറ്റൂ എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? എല്ലാം നിന്റെ തീരുമാനത്തെ അടിസ്ഥാനമാക്കിയാണ്. എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ഇത്രയും പറഞ്ഞ് വോയിസ് ഓഫ് ആകുന്നു. ഇങ്ങനെ ആ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ടൈമർ ഓണായി കാണിക്കാണ്. ദെൻ ഒരു ലേഡിയുടെ ഫോട്ടോ ഉണ്ട്. അതിനകത്ത് കയറി നോക്കുമ്പോൾ ഒരു പിഗിന്റെ മുഖം മൂടിയിട്ട് ഒരു ലേഡിയെ ഇരുത്തിയിരിക്കുന്നത് കാണുന്നു. പെട്ടെന്ന് ടിവി ഓണായി. അതിൽ ഇങ്ങനെ പറയുന്നു, ഓഫീസർ റിഗ്, ഇതാണ് നിന്റെ ഫസ്റ്റ് ടെസ്റ്റ്. ഇവൾക്ക് നിന്റെ സഹായം ആവശ്യമാണ്. എന്നാൽ അവളെ രക്ഷിക്കുന്നത് നിന്റെ പണിയല്ല. ഇവൾ ഒരു ക്രിമിനൽ ആണ്. നിനക്ക് ഇവളെ രക്ഷിക്കണോ? തീരുമാനം നിന്റേത്. ഇത്രയും പറഞ്ഞ് ടിവി ഓഫ് ആകുന്നു. ദെൻ ഇവളുടെ ഹെയറും ആ മെഷീനിൽ കണക്ട് ചെയ്തിരിക്കാണ്. ടൈമർ ഓണായി. അത് ഹെയറിൽ വലിച്ചെടുക്കുന്നു. വേദന സഹിക്കാതെ തന്നെ രക്ഷിക്കാൻ അവൾ പറയാണ്. ലാസ്റ്റ് കുറെ കഷ്ടപ്പെട്ട് മെഷീനിൽ നിന്നും എങ്ങനെയും ഹെയർ മാറ്റി അവളെ രക്ഷിക്കുന്നു. ദെൻ റിഗ് അതിനുശേഷം കോട്ടൺ എടുക്കാനായി പോകുന്ന ടൈമിൽ കരഞ്ഞുകൊണ്ട് ഒരു കത്തി എടുക്കാണ് ഇവൾ. റിഗിനെ കാണാതെ അവൾ അവിടെ എല്ലാം നോക്കുന്നു. ദെൻ ഉടനെ വന്ന് റിഗിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇവനാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാണ്. ലാസ്റ്റ് ഇവളെ അടിച്ച് താഴെയിടുന്നു. എന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന കില്ലറുടെ റെക്കോർഡർ പ്ലേ ചെയ്ത് കേൾക്കുന്നു. അതിൽ കില്ലർ റിഗിന് കൊടുത്ത ഫസ്റ്റ് ടെസ്റ്റിൽ അവൻ വിജയിച്ചാൽ നീ അവനെ കൊല്ലണമെന്നും അങ്ങനെ കൊന്നില്ലെങ്കിൽ നീ ചെയ്ത എല്ലാ തെറ്റുകളും അവൻ ചൂണ്ടിക്കാണിച്ച തെളിവുകളോടെ നിന്നെ അകത്താക്കുമെന്നും നീ അവനെ കൊന്ന് ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്നുമായിരുന്നു. ഇത് റിഗ് കേട്ട ശേഷം ലാസ്റ്റ് അടുത്ത പരീക്ഷണത്തിനായി അവിടെയുള്ള കില്ലർ കൊടുത്ത ഒന്നുകിൽ ജീവിക്കുക ഇല്ലെങ്കിൽ മരിക്കുക എന്ന് എഴുതി കാണിക്കുന്ന ഒരു ലെറ്റർ കാണുന്നു. ദെൻ അവിടെയുള്ള കീയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു. ദെൻ ഇപ്പോ സീൻ കട്ടായി കില്ലറുടെ ട്രാപ്പിൽ കുടുങ്ങിയ എറിക്കിനെയും മാർക്കിനെയും കാണിക്കാണ്. അന്ന് അമാൻഡ അടിച്ചിട്ടതിനു ശേഷം ഒരു മുഖം മൂടി ഇട്ട ആൾ അവനെ എത്രയോ നാൾ ഒരു റൂമിനുള്ളിൽ വെച്ച് ആഹാരം കൊടുക്കാതെ ലാസ്റ്റ് വിശന്ന് എറിക് എരികളെയാണ് കഴിച്ചിരുന്നത്. ശേഷം അടുത്ത ടാസ്ക് വന്നപ്പോൾ എറിക്കിനെ ഐസിൽ നിർത്തിയിരിക്കുന്നു. ഇപ്പോ അടുത്ത സീനിൽ റിഗിനെ അന്വേഷിച്ച് ഓഫീസേഴ്സ് അകത്ത് കയറി വരുന്നു. ഇപ്പോ ഇവർ വന്നിട്ട് റിഗിന് ഈ കൊലപാതകങ്ങൾക്ക് പങ്കുണ്ടെന്ന് ഡൗട്ട് വന്നിരിക്കുന്നു. സോ അത് കാരണം അവന്റെ വീട് പരിശോധിക്കാനായി എത്തിയിരിക്കുകയാണ്. ഇപ്പോ ലിൻസിയും പീറ്ററും തമ്മിൽ റിഗിന് ഇതിനെ കുറ്റക്കാരനാണോ അതോ അവനെ അതിൽ ട്രാപ്പിലാക്കാൻ കൂട്ടുപ്രതി ഉണ്ടെന്ന് വരുത്തി തീർക്കുന്നതാണോ? 6 മാസമായി എറിക്കിനെ തടവിലാക്കിയിരിക്കുന്നു. ആരെയും കില്ലർ ഇത്രയും കാലം തടവിലാക്കിയിട്ടില്ല. ഇവിടെ ഒട്ടിച്ചിട്ടുള്ള പിക്ചറിൽ ഉള്ളവരെല്ലാം കില്ലറുടെ ഇരകളാണ്. ഇവിടെ എങ്ങനെ ഇതൊക്കെ വന്നു? റിഗ് നിരപരാധി ആണെങ്കിൽ പിന്നെ അയാൾ ഇവിടെ പോയി? ഇങ്ങനെ ക്വസ്റ്റ്യൻസ് തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം കില്ലർ ജോണിന്റെ വൈഫായിരുന്നു ജിൽടെക്. ജിൽടെക്കിനെ ചോദ്യം ചെയ്യാണ്. പീറ്റർ കുറച്ച് ഫോട്ടോസ് ടേബിളിൽ വെച്ച് ഇത് നീ കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? കൊലപാതകം നടന്ന പ്ലേസിൽ നിന്നും ഞങ്ങൾക്ക് നിന്റെ ഫോട്ടോസ് കിട്ടി. നിങ്ങളുടെ ജീവിതത്തെ മതിക്കുക എന്നതാണ് അതിലെ മെയിൻ വേർഡ്. ഇത് കേട്ടിട്ടെങ്കിലും എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? അപ്പോ അവൾ അതാണ് ജോണിന്റെ വാക്കുകൾ എന്ന് പറയുന്നു. ഇപ്പോ സത്യത്തിൽ ഇവർക്ക് ഒരു ക്ലിനിക് ഉണ്ടായിരുന്നു. അതിലും ഇവർ ഈ വേർഡാണ് വെച്ചിരുന്നത്. ഇടയ്ക്ക് വെച്ച് ജിൽടെക്ക് പഴയ കാര്യം ഓർക്കുന്നു. ക്ലിനിക്കിൽ ഒരാൾ അടിയുണ്ടാക്കിയതും പിന്നീട് അത് ജോൺ സോൾവ് ചെയ്തിരുന്നതും. പീറ്റർ ഇപ്പോ പറയാണ്, സത്യത്തിൽ നിങ്ങളുടെ ക്ലിനിക്കിന് വേറൊരു നെയിം വെക്കാം, ആളുകളെ പീഡിപ്പിക്കുന്ന ഒരു ഭ്രാന്തിൻ്റെതാണെന്ന്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾ തനിക്ക് ഇതിന് ഒരു ബന്ധവുമില്ലെന്നാണ് പറയുന്നത്. ദേഷ്യം വന്ന് പീറ്റർ ഇങ്ങനെ പറയുന്നു, നോക്കൂ മിസ്റ്റക്, ചുമരുകളിൽ പെയിന്റിനേക്കാൾ കൂടുതൽ ചോര പുരണ്ടിരിക്കുന്ന ഒരു റൂമിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. 2 ഓഫീസേഴ്സിനെ കാണാതായിരിക്കുന്നു. ബോഡീസ് കൂടിക്കൂടി വരുന്നു. നിങ്ങളുടെ ഹസ്ബൻഡ് ചെയ്യുന്ന എല്ലാ കൊലപാതകത്തിനും കൂട്ടുപ്രതിയായി നിങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മറ്റാരുടെയെങ്കിലും മേൽ കുറ്റം ചാർത്താനായി ശ്രമിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എപ്പോഴായാലും കുറ്റം ചുമത്തപ്പെടുന്നയാൾ നിങ്ങളാണ്. എനിക്ക് ആരെയും തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമില്ല. വെറും ഒരു 12 പേരെ തൃപ്തിപ്പെടുത്തിയാൽ
മതി. ഇങ്ങനെ പറഞ്ഞിട്ട് ഓക്കെ, ഇനി കില്ലർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വർക്ക്ഷോപ്പ് ഇല്ലേ, അതിനെ പറ്റി പറ എന്ന് പീറ്റർ പറയുന്നു. ജോണിന്റെ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുവന്ന ജിൽട്ടക്കിന് ഒരു സർപ്രൈസ് ആയി ജിക്സോ കില്ലർ പാവ കാണിക്കുന്നതായി അവൾ ഓർക്കുന്നു. അതിനുശേഷം അടുത്തുള്ള ഓരോ എക്യുപ്മെന്റ്സിന്റെയും അതിന്റെ നിലനിൽപ്പിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ ഇപ്പോ അവൾ ഓർത്തെടുക്കാണ്. അതിന് പീറ്റർ ഓക്കെ വെരി നൈസ്, നിങ്ങളെയെല്ലാം നിങ്ങളെ കുറിച്ച് അയാൾ പറഞ്ഞ എന്തൊക്കെ കാര്യമാണോ അതൊക്കെയാണ് ഞാൻ ചോദിച്ചതെന്നും പറയുന്നു. പിന്നെ നിങ്ങൾ എന്തിനാണ് അവരെ വിട്ടു പോയത്, ഇങ്ങനെയൊക്കെയാണ് അയാൾ തിരിച്ചു മറുപടി ചോദിച്ചത്. അതിനവൾ ഇങ്ങനെ പറയുന്നു, ഞാൻ അദ്ദേഹത്തെ വിട്ടു പോകുന്നതിന് ഒരുപാട് മുൻപേ അദ്ദേഹം എന്നെ വിട്ടുപോയി. ഇങ്ങനെയാണ് അവൾ പറഞ്ഞു തുടങ്ങിയത്. സത്യത്തിൽ പീറ്റർ വിചാരിച്ച രീതിയിലല്ല അവളുടെ മറുപടി. ഇപ്പൊ വീണ്ടും വേറൊന്ന് പറയുന്നു. അന്ന് ഒരു ദിവസം ക്ലിനിക് ക്ലോസ് ചെയ്ത് എല്ലാവരും പോയ ടൈമിൽ ഇവൾ മാത്രമായിരുന്നു ഹോസ്പിറ്റലിനകത്ത്. ഓൾറെഡി പ്രഗ്നന്റ് ആയിരുന്നത് കൊണ്ട് ഒരുത്തൻ ഓടി വന്ന് പേടിപ്പിക്കാണ്. എന്താ കാരണം, എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ തന്റെ ജാക്കറ്റ് അകത്തുണ്ട്, ഒന്ന് എടുത്തു തരാമോ എന്ന് അയാൾ പറയുന്നു. ഇറ്റ്സ് ഓക്കെ, ഒരു ജാക്കറ്റ് അല്ലേ പറഞ്ഞ് അവളും ഡോർ തുറന്ന് ജാക്കറ്റ് എടുത്തു കൊടുത്ത ടൈമിൽ അയാൾ കഴുത്തിൽ കത്തിവെച്ച് അകത്തു നിന്ന് പണം എടുക്കാനായി പോവാണ്. അകത്തു നിന്ന് നല്ല ഫോഴ്സിൽ ഡോർ തുറന്ന് വന്നതും ബാക്കിൽ നിന്ന് ഇവളുടെ സ്റ്റൊമക്കിൽ അടിക്കുന്നു. ലാസ്റ്റ് പ്രഗ്നന്റ് ആയിരുന്നത് കാരണം ബ്ലഡ് വരാണ്. പെട്ടെന്ന് അവിടെ നിന്നും ഓടി അയാൾ രക്ഷപ്പെടുന്നു. ഇത് ജോൺ കാണുന്നു. എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കി അകത്ത് കയറി നോക്കുമ്പോൾ അവൾ താഴെ മയങ്ങിക്കിടക്കുന്നതാണ് കാണുന്നത്. ലാസ്റ്റ് എങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നെങ്കിലും അവളെ മാത്രം രക്ഷിക്കാനായി. ഇത് കില്ലറിന് ദേഷ്യം ഉണ്ടാക്കിയതാണെന്നും അവൾ പറയുന്നു. അവൻ കയ്യിലെ ടൈം വാച്ച് എറിഞ്ഞു പൊട്ടിച്ച് ദേഷ്യം കാണിക്കുന്നു. ദെൻ ഈ കഥ കേട്ട പീറ്റർ കുട്ടി നഷ്ടപ്പെട്ടത് കാരണം ഹസ്ബൻഡ് സീരിയൽ കില്ലറായി എന്ന് കളിയാക്കി പറഞ്ഞ് താൻ ഒരിക്കലും ഇത് വിശ്വസിക്കില്ല എന്നും പീറ്റർ പറയുന്നു. ഇപ്പോ ഇതൊക്കെ നടക്കുന്നതിനിടയ്ക്ക് നമ്മുടെ റിക്കിന് ജിക്സോ കില്ലർ ഒരു ഗെയിം കൊടുത്തിരുന്നു. അലക്സാണ്ടർ മോട്ടൽ എന്ന ഒരു ഹോട്ടലിലേക്ക് എത്താണ്. അവിടെ എത്തി കില്ലർ കൊടുത്ത റൂമിന്റെ കീ വെച്ച് ആ റൂമിലേക്ക് എത്തുന്നു. അവിടെ തന്റെ വൈഫിന്റെ ഫോട്ടോയും ഒരു ബോക്സും ഉണ്ട്. അത് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു പിഗിന്റെ ഫേസ് മാസ്കും ഒരു റെക്കോർഡും കാണാണ്. അതെടുത്ത് പ്ലേ ചെയ്യുന്നു. അതിൽ ഇങ്ങനെ പറയാണ്, ഹലോ ഓഫീസർ റിക്, നിനക്കിന്റെ രീതിയിൽ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അനുഭവിക്കുന്നത് നീയും ഇപ്പോ അറിയണം. നിന്റെ മുന്നിലെ ഫോട്ടോയിലെ ആൾക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്. അടുത്ത റൂമിൽ അയാളുടെ തെറ്റുകൾക്കുള്ള ഉപകരണങ്ങളുണ്ട്. അയാളുടെ ജീവൻ നിന്റെ കൈകളിലാണ്. എന്നാൽ ലാസ്റ്റ് അയാൾക്ക് മാത്രമേ അയാളെ സഹായിക്കാനാവൂ. ശ്രദ്ധിക്കണം, ക്യാമറ എല്ലാം കാണുന്നുണ്ട്. അതുകൊണ്ട് നീ നിന്നെ മറക്കണം. തീരുമാനം നിന്റേത്. ഇപ്പോ റിക്ക് അയാളെ കണ്ണുകൊണ്ട് ഭീഷണിപ്പെടുത്തി ആ റൂമിനകത്തേക്ക് കൊണ്ടുവരുന്നു. അതിനുള്ളിൽ റെഡ് ലൈറ്റ് കൊണ്ടും അതിൽ ഒരു മെഷീൻ സെറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ ഇതുവരെ അയാൾ ഈ ഹോട്ടലിൽ നിന്നും താമസിച്ചു വന്ന പെൺകുട്ടികളെ ക്രൂരമായി ടോർച്ചർ ചെയ്തതിന്റെ ഫോട്ടോസും തൂക്കിയിരിക്കുന്നു. ഇതൊക്കെ കണ്ട് അയാൾക്ക് നല്ലപോലെ പേടിയായിട്ട് താൻ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് അവിടെയുണ്ടായിരുന്ന ടിവിയിൽ എറിക്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിക്കുന്നത്. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന റെക്കോർഡറും ഓൺ ആക്കുകയാണ്. അതിൽ ഇങ്ങനെ പറയുന്നു, നീ നിന്റെ അടുത്ത ആളെ കണ്ടെത്തിയിരിക്കുന്നു. ഇതൊക്കെ കണ്ട് നീ വിഷമിക്കുന്നുണ്ടാവും, ബട്ട് അയാൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നീ തന്നെ കൊടുക്കണം. ഒരുപാട് പേരുടെ ജീവിതത്തെ ഇല്ലാതാക്കി. ഇയാൾക്കുള്ള തെറ്റിനുള്ള ശിക്ഷ നീ കൊടുത്തു കഴിഞ്ഞാൽ എറിക്കിനെ രക്ഷിക്കാനുള്ള വഴി നിനക്ക് കിട്ടും. അവിടെയുള്ള ഉപകരണങ്ങളിൽ അവനെ ബന്ധിപ്പിക്കുക, അവൻ തന്നെ അത് ചെയ്തു കൊള്ളും. ഇത്രയും പറഞ്ഞ വോയിസ് കട്ടാവുന്നു. ഇപ്പോ റിഗ് വന്നിട്ട് അവനെ കണ്ണ് വെച്ച് പോയിന്റ് ചെയ്ത് നിർത്തി അവനെ കൊണ്ട് തന്നെ കാല് ബന്ധിപ്പിക്കാണ്. അത് അവൻ സ്വയം ചെയ്തു. ദെൻ അയാൾക്കുള്ള റെക്കോർഡർ എടുത്ത് ടൈമിൽ ഇങ്ങനെ പറയുന്നു, അതുപോലെ ആ മെഷീനും ഇപ്പോ ഓൺ ആവാണ്. റെക്കോർഡർ പ്ലേ ചെയ്ത് കേൾക്കുന്നു, ഹലോ ഐവൻ, മറ്റുള്ളവരുടെ വേദനകളിൽ ആനന്ദിക്കുന്നത് കൊണ്ട് നിന്റെ ഇരകളുടെ ഫോട്ടോകൾ നീ സൂക്ഷിച്ചിരിക്കുന്നു. അവർക്ക് നീ കൊടുത്ത വേദന നിനക്ക് ഇപ്പോ കാണാൻ കഴിയുന്നുണ്ടോ? നീ അവളുടെ ജീവിതം ഇല്ലാതാക്കി. നീ നിന്റെ ശരീരം തെറ്റായ രീതിയിൽ ഒരു ഉപകരണമായി ഉപയോഗിച്ച് നിനക്ക് ഞാനൊരു അവസരം തരാം. എന്തിനാണ് കൂടുതൽ പ്രാധാന്യമെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരം. നിനക്ക് വേണ്ടത് നിന്റെ നേർവഴി. അന്ധമാക്കിയ കണ്ണുകളാണോ അതോ മറ്റുള്ളവരെ ഇല്ലാതാക്കിയ വേദന കൊടുത്ത നിന്റെ ശരീരമോ, നിനക്ക് തന്നെ തീരുമാനിക്കാം. നിന്റെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്ന എക്യുപ്മെന്റ് നിനക്ക് തന്നിട്ടുണ്ട്. തീരുമാനം പെട്ടെന്നാവണം. 60 സെക്കൻഡുകൾക്കുള്ളിൽ ഇപ്പോ അവൻ കയ്യിലെ സ്പ്രിംഗ് പ്രസ് ചെയ്യുമ്പോൾ ഒരു കണ്ണിൽ അത് കുത്തിക്കയറുന്നു. അടുത്ത് ഐസ് കണക്ട് ചെയ്ത് സ്പ്രിംഗ് അമർത്തുമ്പോൾ തന്നെ അവൻ അവിടെ കാലും കൈയും പരച്ചെടുത്ത് ലാസ്റ്റ് അയാൾ അവിടെ മരിക്കുന്നു. ദെൻ റൂം വിട്ട് പുറത്തിറങ്ങിയ റിക്കിന് ഒരു പേപ്പർ കിട്ടുന്നു. അതിൽ ഗുരുവായി മാറി ഒരു ജീവൻ രക്ഷിക്കുക, എല്ലാം ആരംഭിച്ചിടത്തേക്ക് തന്നെ തിരിച്ചു പോ, ഇങ്ങനെയാണ് എഴുതിയിരുന്നത്. ഇപ്പോ ഇതിനിടയ്ക്ക് വച്ച് റിക്ക് ഒരു പഴയ പ്രതികാരം ഓർക്കുന്നു. ഒരു ഫാദർ സ്വന്തം മകളെ അബ്യൂസ് ചെയ്തത് പോലീസ് സ്റ്റേഷൻ വരെ കൊണ്ടുവന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് റിക്കാണ് അന്വേഷിച്ചിരുന്നത്. അതിൽ ആ കുട്ടി എല്ലാം അയാൾ
അയാൾക്കെതിരെ പറഞ്ഞെങ്കിലും അവൻ ഒരാൾ കാരണം ശിക്ഷ കിട്ടാതെ പോയി. സോ ഇത് റിഗ് മനസ്സിലാക്കുന്നു. അതേ തുടർന്ന് അവർ തമ്മിൽ അടിയുണ്ടായി. ആ ടൈമിൽ റിഗിനെ അയാൾ വെല്ലുവിളിച്ചിരുന്നു. ഇത് ഇവനിപ്പോ ഓർക്കാണ്. എന്നിട്ട് അവൻ അവിടെ നിന്നും പോകുന്നു. ദെൻ കുറെ കഴിഞ്ഞ് പീറ്ററും ലിൻസിയും എവന്റെ കൊലപാതകം നടന്ന റൂം വിസിറ്റ് ചെയ്യാണ്. അപ്പോൾ പീറ്റർ അയാളെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നു, ഇയാളെ 3 തവണ റേപ്പ് ചെയ്ത കേസിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഇയാൾക്ക് രക്ഷപ്പെടണമെങ്കിൽ കണ്ണുകൾ ചൂഴ്ന്നെടുക്കണമായിരുന്നു. റിക്കിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഫോട്ടോസിൽ 2 പേർ മരിച്ചു കഴിഞ്ഞു. അവരുടെ കൂടെയൊക്കെ അയാൾ ജോലി ചെയ്തിട്ടുണ്ടോ? അവരൊക്കെ മരിച്ചിട്ടുണ്ട്. റിഗ് അല്ല ഐവനെ കൊന്നത്. ഐവൻ തന്റെ വിധി സ്വയം തിരഞ്ഞെടുത്തതാണ്. ഇത് അവന്റെ ടെസ്റ്റാണ്. സത്യത്തിൽ റിഗിന് ജിക്സോ കില്ലറുടെ ഉദ്ദേശം കാണിച്ചു കൊടുക്കുകയായിരുന്നു. അയാൾ അനുഭവിക്കുന്നത് റിഗും അനുഭവിക്കണം. സത്യത്തിൽ ഇവനെ ഇതിലേക്ക് കൊണ്ടുവന്നതാണ്. ഇപ്പൊ മറ്റൊരു ഓഫീസർ വന്നിട്ട് ഈ ഹോട്ടൽ റൂം ആർട്ട് ബ്ലാങ്ക് എന്ന വക്കീലിന്റേതാണെന്നും അയാളെ 2 ആഴ്ചയായി കാണുന്നില്ല, വീട് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു വരുന്നു. ദെൻ അയാളുടെ വീട് സെർച്ച് ചെയ്യാണ്. അപ്പോൾ ഫിക്സ് ചെയ്ത ക്യാമറ കാണുന്നു. അത് നേരെ വന്നിട്ട് എടുത്ത് പൊട്ടിക്കാണ്. ദെൻ ഈ ക്യാമറ കട്ടായി അതുപോലെ എറിക്കിനെയും മാർക്കിനെയും കാണിക്കുന്നു. ഇയാളാണ് ആർട്ട് ബ്ലാങ്ക്. ഇയാളെ കണ്ട മാർക്കിന് പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. ഇയാളെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇയാളാണ് ഓപ്പണിംഗ് സീനിൽ ആ മൗത്ത് തുറന്നില്ലേ, അയാൾ തന്നെ. അന്ന് റിക്ക് അയാളെ അടിച്ചതിനെ തുടർന്ന് അയാൾക്ക് വേണ്ടി സംസാരിച്ചത് ആർട്ട് ബ്ലാങ്ക് ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ നേരത്തെ റിക്ക് ഓർമ്മിച്ചില്ലേ, ആ ഇൻസിഡന്റില് അവർക്ക് സപ്പോർട്ട് ചെയ്തത് ആർട്ട് ബ്ലാങ്ക് ആണ്. ഇത് മാർക്ക് ഓർക്കുന്നു. എന്നിട്ട് എറിക്കിനോട് മര്യാദയ്ക്ക് നിക്ക് പറഞ്ഞിട്ട് ഗൺ പോയിന്റ് ചെയ്ത് നിർത്തി തിരിഞ്ഞു നോക്കുന്നു. ഇപ്പൊ വീണ്ടും സീൻ കട്ടായ റിക്ക് അടുത്ത കില്ലറുടെ കിണിയിൽ പെട്ടവരെ കാണിക്കാണ്. നേരത്തെ ഇവരെ നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ. ഇപ്പോ റിഗിനെ കണ്ടതും അവർ ഞെട്ടി എണീക്കുന്നു. എന്നിട്ട് അവരുടെ ഹസ്ബൻഡ് മരിച്ചത് ഇങ്ങനെയാണെന്ന് കാണിക്കുന്നു. ഇവരുടെ കയ്യിലെ ടേപ്പ് പ്ലേ ചെയ്യാണ്. അതിൽ ഇങ്ങനെ പറയുന്നു, മനുഷ്യ ശരീരം അത്ഭുതകരമായ ഒരു സൃഷ്ടിയാണ്. അതിഗുരുതരമായ മുറിവിനെ പോലും അത് അതിജീവിക്കും, എന്നാലും അത്ഭുതകരമായി സ്വയം രക്ഷപ്പെടും. നിന്റെ ഭർത്താവ് കാരണം നീ കുറെ കരഞ്ഞിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. നിനക്ക് മറ്റുള്ളവർക്ക് ഒരുപാട് വേദനകൾ സമ്മാനിച്ചു. ഒന്നിൽ മാത്രം നിനക്ക് പ്രവർത്തനരഹിതമാക്കാൻ പറ്റൂ. കാലം കഴിയും തോറും നിന്റെ മുറിവുകൾ ഭേദമാകും. എന്നാൽ എന്റേത് അങ്ങനെയല്ല. നീ ഇതൊക്കെ അഴിച്ചു മാറ്റുക, അതല്ലെങ്കിൽ നിശ്ചലമായിരുന്ന് രക്തം വാർന്ന് മരിക്കുക. തീരുമാനം നിന്റേത്. ഇത്രയും പറഞ്ഞ റെക്കോർഡർ ഓഫ് ആകുന്നു. ഇവളിപ്പോ എങ്ങനെയും രക്ഷപ്പെടാനായി ആ കമ്പി വലിച്ചെടുക്കാണ്. ഒരു വലിയ കമ്പി തന്നെ 2 പേരെ ബന്ധിച്ചിരിക്കുന്നത് കൊണ്ട് ലാസ്റ്റ് ഇയാൾ അവിടെ മരിക്കുന്നു. ഇവളാണെങ്കിൽ അവസാനത്തെ കമ്പി എടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ റിഗ് വരുന്നത്. അവൻ ലാസ്റ്റ് കമ്പി വലിച്ചെടുത്ത് അവളെ അവിടെ രക്ഷിക്കുന്നു. ദെൻ റിഗിന്റെ വൈഫിന്റെ ഫോട്ടോ ബാക്കിൽ ഗോ ഹോം എന്ന് എഴുതിയിരിക്കുന്നതും കാണാണ്. ദെൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോകുന്നു. ഇപ്പോ സീൻ കട്ടായി എറിക്ക് അവിടെ നിന്നും വിഷമിക്കുന്നതായി കാണിക്കുന്നു. ദെൻ റിഗ് പോയ ടൈമിൽ ഓൾറെഡി ഒരു പോലീസ് സ്റ്റേഷൻ ആയിരുന്നു അത്. അതിൽ സെറ്റ് ചെയ്ത അലാറം അടിച്ചിട്ടാണ് പോയത്. സോ പോലീസ് വന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. ശേഷം ഹോസ്പിറ്റലിലായ ആ ലേഡി റിഗാണ് രക്ഷിച്ചതെന്ന് പീറ്ററിനോട് പറഞ്ഞതായി പറയുന്നു. ഇതിനിടയ്ക്ക് ലിൻസി വേറൊരു കാര്യം കണ്ടെത്തി. ഇങ്ങനെ പറയുന്നു, നേരത്തെ റിഗിനെ കൊണ്ട് കില്ലർ മനസ്സിലാക്കി കൊടുത്ത ഓരോ കുറ്റക്കാരുടെയും, അതായത് ഫസ്റ്റ് മരിച്ച ആ ലേഡിയുടെയും, സെക്കൻഡ് മരിച്ച ഐവന്റെയും, ഇപ്പോ മരിച്ച ഇയാളുടെയും വക്കീൽ ഒരാളാണ്. അതുപോലെ കില്ലർ ജോണിന്റെ വൈഫായിരുന്നു. ജിൽടെക്കിന്റെയും വക്കീൽ ആർട്ട് ബ്ലാങ്ക് ആണ്. സോ ഈ കില്ലർ ഒരു വക്കീലിനെ മുന്നെത്തി കളിക്കുകയാണ്. ഇപ്പോ പെട്ടെന്ന് കില്ലർ വെച്ച ഒരു ട്രാപ്പ് ഓണായി. അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫറിന്റെ ഹെഡിൽ കൊണ്ട് അവൾ അവിടെ മരിക്കുന്നു. ദെൻ ഇപ്പോ കില്ലർ കൊടുത്ത മറ്റൊരു പ്ലേസ് കണ്ടെത്താണ്. അത് റിയൽ ആയിട്ട് ജിൽടെക്കിന്റേതാണ്. അത് ഇതേ കെട്ടിടം തന്നെ. ഇന്ന് ഓഫീസസ് കണ്ടെത്തുന്നു. ഒരു റൂമിലേക്ക് ഇവർ 2 പേരും പോവുകയാണ്. അവിടെ കുറെ കാൻഡിൽസ് ഒക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. ജിക്സോ കില്ലറിന്റെ പാവ ചെയറിൽ ഇരിക്കുന്നു. കൂടെ ഒരു റെക്കോർഡർ ഉണ്ട്, അതെടുത്ത് പ്ലേ ചെയ്യാണ്. ഹലോ ഏജന്റ് ലിൻസി, കാലങ്ങളായി നീ പഠിച്ചുകൊണ്ടിരുന്ന ലോകത്തിലേക്ക് സ്വാഗതം. നിന്റെ പാർട്ട്ണർ പീറ്റർ വൈകാതെ തന്നെ ഒരു നിരപരാധിയുടെ ജീവൻ എടുക്കും. എന്റെ മുന്നറിയിപ്പ് ശ്രദ്ധിക്ക്. നീ അടുത്തതായി വളരെ കെയർഫുൾ ആയിരിക്കും. അത് വളരെ സൗണ്ട് കുറച്ചാണ് പാവ പറഞ്ഞിരുന്നത്. അത് കാരണം അവൾ അടുത്തു പോയി കേൾക്കുന്നു. പെട്ടെന്ന് പാവ പൊട്ടിത്തെറിച്ച് എന്തോ ചില്ലുപോലെ വന്ന് ഫേസിൽ കൊണ്ട് ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ് അവൾ വീഴാണ്. പീറ്റർ അവളെ എങ്ങനെ ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്നു. അത് വഴിക്ക് അവളുടെ കയ്യിൽ ഒരു കീ ഉണ്ടായിരുന്നു, അത് അവന് കൊടുക്കുന്നു. ദെൻ വീണ്ടും സീൻ കട്ടായി എറിക്കിന് ബോധം പോകുന്നു. അവന്റെ നെക്ക് കെട്ടിയിട്ടിരിക്കാണ്, വലിഞ്ഞു മുറുകാൻ തുടങ്ങി. അത് ഇവൻ നേരെയാക്കുമ്പോൾ ഇവൻ മനഃപൂർവ്വം തന്നെ കാല് വെച്ച് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇപ്പോ ഇവൻ പറയാണ്, ഞാനല്ല ഇതിനൊക്കെ കാരണം. നിനക്ക് മനസ്സിലായോ? ഈ കൗണ്ട് ഡൗൺ അവസാനിക്കുന്നത് വരെ നിങ്ങളൊക്കെ ജീവനോടെ ഉണ്ടാവണമെന്ന് ഞാൻ പറയും. റിഗ് അവന്റെ പരീക്ഷണം പൂർത്തിയാക്കിയാൽ നമുക്ക് 3 പേർ
പേർക്കും ഇവിടെ നിന്നും പോകാം. നീ ആ ഐസിൽ നിന്നില്ലെങ്കിൽ നിന്റെ പാർട്ട്ണറിന് ഷോക്ക് അടിച്ച് അയാൾ അവിടെ മരിക്കും. ഇത്രയും പറഞ്ഞ് ഒരു ഗണ്ണ് കൊടുത്ത് ഒരു ബുള്ളറ്റും കൊടുത്ത് ജീവിക്കണോ അതോ മരിക്കണോ നിനക്ക് തീരുമാനം നിന്റേതെന്ന് പറയുന്നു. ഇപ്പോ സീൻ കട്ടായി പീറ്ററിനെ കാണിക്കുന്നു. ഇവൻ മരണപ്പെട്ടവരുടെ ഫോട്ടോസ് കാണിച്ച് ഇവളോട് നല്ല ദേഷ്യത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാണ്. കുറെ കാര്യങ്ങൾ ചോദിച്ചെങ്കിലും ഒന്നിനും അവൾ അറിയില്ല എന്നാണ് മറുപടി പറയുന്നത്. സോ ലാസ്റ്റ് ആയി നിന്റെ ഹസ്ബൻഡിനും ആർട്ട് ബ്ലാങ്കിനും ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. അതിനവൾ ഇങ്ങനെ പറയുന്നു, ഒരു ദിവസം ഞാൻ അവിടേക്ക് പോയപ്പോൾ കൂടെ ആർട്ട് ബ്ലാങ്കും ഉണ്ടായിരുന്നു. അന്നത്തെ സംഭവത്തിന് ശേഷം ഞങ്ങൾ പിരിഞ്ഞിരുന്നു. ബ്ലാക്ക് അയാളോട് സമാധാനമായി സംസാരിച്ചെങ്കിലും ജോൺ ഞങ്ങളെ ഇറക്കി വിടുകയായിരുന്നു. അദ്ദേഹം എന്നെ കുറ്റപ്പെടുത്തി. ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന് എന്നോട് ക്ഷമിക്കാൻ കഴിയുന്നത്ര ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതെനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഞങ്ങളുടെ സ്ഥാനം അവസാനിച്ചു. അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു. പിന്നീട് ഞാൻ കുറെ ശ്രമിച്ചു ഒന്ന് കോൾ ചെയ്യാൻ തന്നെ, ബട്ട് ആ തകർച്ചയ്ക്ക് ശേഷം പുതിയ ഒരാളാണ് പുറത്തേക്ക് വന്നത്. പിന്നീട് എല്ലാം മാറി മറിഞ്ഞു. കുറെ നാളുകൾക്ക് ശേഷം അവിടേക്ക് പോയപ്പോൾ ഇങ്ങനെയായിരുന്നു. ഈ സീൻ കാണിക്കാണ്, ഇവൾ പ്രഗ്നന്റ് ആയിരുന്ന ടൈമിൽ ഒരുത്തൻ കാരണം ആ കുട്ടി നഷ്ടപ്പെട്ടില്ലേ? അത് കാരണം ജോൺ എന്ന വ്യക്തിയിൽ മാറ്റങ്ങൾ ഉണ്ടായി. അവിടെ വന്ന് നോക്കിയ ചെൽട്ടക്കിന് ഇവന്റെ ഫോട്ടോ കാണാനിടയാവാണ്. ദെൻ കില്ലറിനോട് അവനെ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നു. ജീവിതം ഒരുപോലെയല്ല, ഒരിക്കലും ഒന്നാകില്ല, ഇങ്ങനെ ഒരുമാതിരി പറയാണ്. ഇവന്റെ നീ മനസ്സിൽ ഇവന്റെ കൈകൾ ആണിയിൽ തറച്ചു വെച്ചിരിക്കുന്നു. എന്നിട്ട് ഇയാൾ കില്ലറിനെ അറിയുന്നത് പോലെയാണ് സംസാരിച്ചത്. നീയാണോ ഇത് ചെയ്തതെന്ന് ചോദിക്കുന്നു. അതിന് ഇല്ല, നീയാണ് സ്വയം ഇത് വരുത്തി വെച്ചത്. നിന്റെ ആർത്തി നിരപരാധികളെ ഒരു കുഞ്ഞിന്റെ ജീവൻ എടുത്തു. നിനക്ക് സമയം അനുവദിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്കെന്നല്ല, ആർക്കും. ഇപ്പോ ഇവൻ തന്നെ ക്ഷമിക്കൂ പറഞ്ഞിട്ട് സോറി ചോദിക്കാണ്. അതിന് കില്ലർ ഓക്കേ, നിനക്ക് ഞാൻ മാപ്പ് തരുന്നു. സിസിൻ അമിതമായ ആഗ്രഹത്തിന്റെ ജീവിതം നശിപ്പിച്ചു. നീ എനിക്ക് നിന്നെ വിട്ടയക്കാൻ കഴിയും, എന്നാൽ നിനക്കത് മതിയാകില്ല. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയാം. നിനക്കൊരു ഉപകരണം തരും നിന്റെ ജീവിതം വീണ്ടെടുക്കാൻ വേണ്ടി. ചില കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നന്മ നന്മയിലേക്ക് നയിക്കില്ല, തിന്മ തിന്മയിലേക്കും. മോഷ്ടാക്കൾ പിടിക്കപ്പെടാതെ സ്വസ്ഥ ജീവിതം നയിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു കത്തി കൊണ്ടുള്ള ഹെൽമെറ്റ് അവന്റെ തലയിൽ പിടിപ്പിക്കുകയാണ്. എന്നിട്ട് ഇതാണ് നിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഉപകരണം. മരിക്കാതിരിക്കണമെങ്കിൽ നീ നിന്റെ മുഖത്തെ ആ കത്തികൾക്കിടയിൽ കൊണ്ടുവരണം. ആവശ്യത്തിനുള്ള ബലം കൊടുത്താൽ നിന്റെ കൈകാലുകൾ അതിൽ നിന്നും റിലീസാകും. അതല്ലെങ്കിൽ രക്തം വാർന്ന് നീ അവിടെ കിടക്കും. ജീവിക്കണോ അതോ മരിക്കണോ നിനക്ക് തീരുമാനിക്കാം. ഇവനിപ്പോ കുറെ കഷ്ടപ്പെട്ട് കത്തിയിൽ ഫോഴ്സ് കൊടുത്ത് കൈകാലുകൾ റിലീസ് ചെയ്യുന്നു. എന്നിട്ടും അവന് ഒരു മാറ്റവുമില്ല. ദേഷ്യത്തിൽ കില്ലറിനെ അടിക്കാനേ വരുമ്പോൾ പെട്ടെന്ന് സൈഡിലോട്ട് മാറി ഇവൻ നേരെ ബ്ലേഡ് കൊണ്ടുള്ള മറ്റൊരു കെണിയിൽ കുടുങ്ങി അവിടെ മരിക്കുന്നു. ഇപ്പോ ഇതെല്ലാം ഇവൾ കേൾക്കാണ്. അപ്പോഴാണ് ലാസ്റ്റ് ആയി അവൾ ഗുഡ് ബൈ പറഞ്ഞ് ഇറങ്ങുന്നത്. ഇതൊക്കെ പീറ്ററിനോട് പറയുന്നു. ദെൻ ഇത് കറക്റ്റായി കില്ലറുടെ കെട്ടിടം കണ്ടുപിടിക്കാണ്. നേരത്തെ അവിടേക്ക് എത്തിയ റിക്ക് അകത്ത് കയറി സെർച്ച് ചെയ്യാൻ തുടങ്ങുന്നു. അതിനിടയ്ക്ക് ഒരു ലെറ്ററും കാണാണ്. അതിൽ ജീവൻ രക്ഷിക്കാൻ നീ പഠിച്ചോന്നാണ് ചോദിക്കുന്നത്. ഇതേ ടൈമിൽ പീറ്ററും അവിടേക്ക് എത്തി. ദെൻ അതുപോലെ ആർട്ട് തന്റെ ജാക്കറ്റ് മാറ്റുന്നു. ടൈമിൽ നെക്കിൽ കണക്ട് ചെയ്ത കില്ലറുടെ ട്രാപ്പും കാണാണ്. ഇതുപോലെ ഇപ്പോ കഴിഞ്ഞ പാർട്ടിലെ ജെഫിനെയും കാണിക്കാണ്. ഇപ്പോ റിയലായി തേർഡ് പാർട്ടും ഈ പാർട്ടും ഒരുമിച്ച് കണക്ട് ആവുന്നു. ജെഫ് കില്ലറിന്റെ അടുത്തേക്ക് വരുന്നതായും ഇവിടെ ഇപ്പോ ഈ ടൈമിൽ പീറ്റർ ഒരു വഴിയെ ജെഫ് വന്ന റൂട്ടിനെ ബേസ് ചെയ്ത് വരുന്നു. അതേ ടൈമിൽ റിക്ക് എറിക്കുള്ള റൂമിനടുത്തും എത്താണ്. സത്യത്തിൽ ആ ടൈമർ അവസാനിക്കുമ്പോഴാണ് എറിക്കും മാർക്കും തെൻ ആർട്ട് ബ്ലാങ്കും രക്ഷപ്പെടുന്നത്. ബട്ട് റിക്ക് ഡോർ ഓപ്പൺ ആക്കി അവിടേക്ക് എത്തുന്നു. ഓൾറെഡി ഡോർ ഓപ്പൺ ആയി കണക്ട് ചെയ്തിരുന്ന മെഷീന് നേരെ എറിക്കിന് മുകളിലുണ്ടായിരുന്ന ആ രണ്ട് ഐസ് കട്ടകളും കണക്ട് ആയി വന്ന് നേരെ ഫോഴ്സ് ചെയ്ത് എറിക്കിന്റെ തലയിൽ പൊട്ടിത്തെറിക്കാണ്. അകത്ത് കയറി വന്ന റിക്ക് ആർട്ടിന്റെ ഹാൻഡിൽ ഷൂട്ട് ചെയ്യുന്നു. തെൻ താഴെ വീണ ശേഷം ആർട്ട് റിക്കിനോട് പറയുന്നു, ഇത് നിന്റെ പരീക്ഷണമായിരുന്നു, നീ എന്തിനാണ് വാതിൽ തുറന്നതെന്ന്. നീ അകത്ത് കയറിയത് എന്തിനാണെന്ന് ചോദിക്കുന്നു. ഇതേ ടൈമിൽ തന്നെ കില്ലറും അമാൻഡയും ലിന്നും മരിച്ചിടത്തേക്ക് പീറ്ററും വരാണ്. ഇവരൊക്കെ മരിച്ച ശേഷം കില്ലർ ജെഫിനോട് തന്റെ മകളെ രക്ഷിക്കാനുള്ള ഗെയിം കൊടുത്ത് അത് കേട്ടു നിന്ന ടൈമിൽ തന്നെ പീറ്ററും വരുന്നു. സോ ഇവൻ കില്ലറാണ് കരുതി തന്റെ മകൾ എവിടെയെന്ന് ജെഫ് ചോദിക്കുന്നു. ബട്ട് നേരെ തിരിച്ച് പീറ്റർ അയാളെ അവിടെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഇപ്പോ ജെഫ് മരിച്ചിരിക്കുകയാണ്. ഇപ്പോ ഇതേ ടൈമിൽ തന്നെ ആർട്ടും അയാളെ വഴക്ക് പറഞ്ഞ് ഒരു റെക്കോർഡർ പ്ലേ ചെയ്യുന്നു. ആ ടൈമിൽ റിക്ക് അയാളെയും കൊല്ലാണ്. ആ ടാപ്പിൽ ഇങ്ങനെ പറയുന്നു, ഹലോ ഓഫീസർ റിക്ക്, നീ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ 90 മിനിറ്റ്സിനുള്ളിൽ എറിക്കിനെയും മാർക്കിനെയും
ഇവനെയും കൊന്നുകൊണ്ട് അവരുടെ അടുത്ത് നീ എത്തിക്കഴിഞ്ഞു. നിന്നോട് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഓരോ കാര്യവും. ടൈം നിന്റെ കയ്യിലുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ തെറ്റായ കാര്യങ്ങൾ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. എടുത്തുചാട്ടം കാരണം നീ കാരണം ഇല്ലാതാക്കിയത് മൂന്ന് പേരുടെ ജീവനാണ്. എറിക്കിനെ രക്ഷിക്കുന്നതിന് പകരം നീ അവന്റെ ജീവൻ എടുത്തു. നിന്റെ അവസാന പരീക്ഷണത്തിൽ നീ പരാജയപ്പെട്ടു. ഇപ്പോ കഥയെല്ലാം മാറി മറിയാണ്. സത്യത്തിൽ ജിഗ്സോ കില്ലറിന് ഒറ്റയ്ക്ക് ഇത്രയും കൊലപാതകത്തിന്റെ കെണികൾ ഒരുക്കാനോ കൊല്ലാനോ സാധിക്കില്ല. അത് മാത്രമല്ല, റിയലായി തേർഡ് പാർട്ടിൽ അമാൻഡയ്ക്ക് വെച്ച ആ പേപ്പറും എല്ലാം മാർക്കിന്റെ കളികളാണ്. ഈ രണ്ട് പാർട്ടും എങ്ങനെ ഒന്നാക്കി മാറ്റിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. എലിസിനെ കൊന്ന് റിക്കിനെ ഇവിടെ വരെ കൊണ്ടുവന്ന് ഈ സൂത്രം എല്ലാം ഇവന്റേതാണ്. ഒരു ഓഫീസറായി നിന്ന് ജിഗ്സോ കില്ലറിന്റെ പേരിൽ കൊലപാതകങ്ങൾ ചെയ്ത് സത്യത്തിൽ റിക്ക് ഒരു ഗെയിം കളിക്കുകയായിരുന്നു. ഈ ഗെയിമായിരുന്നെങ്കിൽ ഇവരെ എല്ലാവരെയും ജീവനോടെ ഉണ്ടായിരുന്നു. അനാവശ്യ വേഗം കാരണം മാർക്ക് ഇല്ലാതാക്കിയത് ഇവരുടെ ജീവനാണ്. മാർക്ക് കളിച്ച കളി വിജയിച്ചു. ലാസ്റ്റ് ഇതെല്ലാം ഇവൻ കളിച്ച കളിയാണെന്ന് റിക്ക് മനസ്സിലാക്കുന്നു. ദെൻ ഗെയിം ഓവർ എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. ശേഷം ഇപ്പോ പീറ്റർ നിൽക്കുന്ന റൂമിലേക്ക് എത്താണ്. ദെൻ ലാസ്റ്റായി അവനെ അതിനുള്ളിൽ ലോക്ക് ചെയ്ത് ഒരു ഹീറോ പോലെ മാർക്ക് നടന്നു പോകുന്നു. ഈ പാർട്ടിലെ ഓപ്പണിംഗ് സീൻ എന്നത് കില്ലറിനെ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നതല്ലേ? റിയലായി ആ സീൻ ഇതിനൊക്കെ ശേഷം നടന്നതാണ്. എന്തെങ്കിൽ മാർക്കിനോട് എല്ലാം ഇപ്പോൾ നിന്റെ നിയന്ത്രണത്തിലാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലെ, പരീക്ഷിക്കപ്പെടാതെ കൈയും വീശും നടന്നു പോകാമെന്ന് നീ കരുതിയോ? ഞാൻ ഇനിയും കളിക്കും, ഇതെല്ലാം അവസാനിച്ചെന്ന് കരുതണ്ട. ഞാൻ ഇപ്പോഴും നിങ്ങൾക്കിടയിൽ തന്നെ ഉണ്ട്. എന്റെ മരണം കൊണ്ട് ഒന്നും അവസാനിച്ചിട്ടില്ല, ഗെയിം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇങ്ങനെ ത്രില്ലിംഗ് അവസാനിക്കാതെ ഈ പാർട്ടിയുടെ അവസാനിക്കുന്നു.